ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26 മില്യൺ വ്യൂസ് പോയിട്ടുള്ള ഒരു വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് നമ്മളത് ചെയ്തു നോക്കുകയാണ്. അതായത് അരമണിക്കൂറുകൊണ്ട് നമ്മൾ എത്ര ചുരുണ്ട മുടിയാണെങ്കിലും നമുക്കത് സ്ട്രെയിറ്റൻ ചെയ്യാം. അപ്പം ഞങ്ങൾ ഇന്നത് ഞങ്ങളുടെ മുടിയിൽ തന്നെ പരീക്ഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ സുധീനെയാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. സോറി ഗൈസ്, ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പശു കരഞ്ഞാണ്. നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ സുധിയുടെ മുടിയിൽ നമ്മൾ നന്നായിട്ട് പരീക്ഷിക്കുകയാണ്. നമ്മളൊരു 1 ഹവറെങ്കിലും ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് സുധിയുടെ ഇപ്പോഴത്തെ മുടിയുടെ കോലം. നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഇതാണ് കോലം, നന്നായിട്ട് ചുരുണ്ട് പിരണ്ടിരിക്കുകയാണ്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ഒരു അംഗമാവാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ആ വീഡിയോയിൽ പറയുന്ന പോലെ നമുക്ക് ഈ ഒരു ഹോം റെമഡി കൊണ്ട് റിസൾട്ട് കിട്ടുമെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്കിവിടെ വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാൻ ഒരു അരമുറി തേങ്ങയുടെ, ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. അതിലൊരു 3 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. എന്നാലും നമുക്കിതേ ഈ ഒരു 3 കപ്പ് അര കപ്പ് തേങ്ങാപ്പാൽ നമുക്ക് കിട്ടുള്ളേ. അപ്പോൾ അതേ ഞാനിതുപോലെ നമ്മുടെ തേങ്ങ അരച്ചിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങാപ്പാലൊന്നും നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു ഹാംഫുള്ളും വരില്ല, കാരണം നല്ലൊരു കണ്ടീഷണറായിട്ട് വർക്ക് ചെയ്യുന്നതാണ് തേങ്ങാപ്പാൽ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ പ്രിപ്പറേഷന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ കോൺഫ്ലോർ അല്ലേ. കോൺഫ്ലോർ ആണ് ഇത്. നമ്മൾ ഹെയറിൽ ഇട്ട് വെച്ചിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ്. അപ്പോൾ ഞാനൊരു മീഡിയം സൈസ് ചെറുനാരങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഡാൻഡ്രഫ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങയെ ഷാംപൂലൊക്കെ വെച്ച് തലയിൽ അപ്ലൈ ചെയ്യാറുണ്ടല്ലോ. നമ്മൾ ചെറുനാരങ്ങയുടെ നീര് ഡയറക്റ്റ് തലയിൽ, അതായത് വേറൊന്നെങ്കിലും ചേർക്കാതെ ചേർക്കുമ്പോഴാണ് നമ്മളെ തലമുടി നരയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത് ഏതെങ്കിലും അപ്ലൈ ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തലയ്ക്ക് ഒരു കണ്ടീഷനിങ് എഫക്റ്റാണ് കിട്ടുക. അതുകൊണ്ട് അപ്ലൈ ചെയ്തിട്ടൊരു കുഴപ്പം തോന്നിയിട്ടില്ല കേട്ടോ. ചെറുനാരങ്ങയുടെ കുരുവൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് കളയുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യണം, കാരണം കോൺഫ്ലോർ പെട്ടെന്ന് അടി പിടിക്കുന്ന പോലത്തെ ഒരു സംഭവമല്ലേ, തിക്കായിരിക്കും. അപ്പം നന്നായിട്ട് എന്ത് ചെയ്യാം, ഇളക്കി കൊടുക്കുക. പിന്നെ ഈ ഒരു റെമഡിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നെക്സ്റ്റത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച തേങ്ങാപ്പാലിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മൾ ഈ ഒരു മിക്സിലേക്ക്, നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സിലേക്ക്, കോൺഫ്ലോറിൻ്റെ മിക്സിലേക്ക് നമ്മൾ ഇത് 2 സ്പൂൺ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നമ്മൾ മാറ്റി വെക്കണം. ഇനി റെമഡി വരുവാണ്. ഇനി ഇതേ നമ്മുടെ സ്റ്റൗ ഒന്ന് ഓണാക്കിയിട്ട് ഇതുപോലത്തെ ഒരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബാക്കിയുള്ള തേങ്ങാപ്പാലില്ലേ അതൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ അത് ഇതുപോലെ തിളയ്ക്കും. ഒന്ന് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കട്ടെ. അയാൾ തിളയ്ക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക, കാരണം ഇത് പിരിയരുത്. തേങ്ങാപ്പാൽ പിരിഞ്ഞിട്ട് തേങ്ങ പോലെ ആ ഒരു സംഭവം വരരുത്. നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടണം. ഒരു മിനിറ്റ് നമ്മൾ അങ്ങനെ ചൂടാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് കോൺഫ്ലവറും ചെറുനാരങ്ങയും കൂടെ ഉള്ള മിക്സും കൂടെ ചേർക്കുക. എന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. കാരണം കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര തിക്കാവും. അപ്പോൾ ബ്യൂട്ടി പാർലറിലൊക്കെ ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്തവർക്ക് അറിയണ്ടായിരിക്കും, നല്ല തിക്കായിട്ടുള്ള ഒരു ക്രീമി കൺസിസ്റ്റൻസി ഉണ്ടാവുക. അപ്പോൾ അതുപോലെ നമുക്ക് കിട്ടണം. അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 1.5 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കിത് നന്നായിട്ടൊരു പേസ്റ്റ് പോലെ കിട്ടും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഫ്ലെയിം ഓഫാക്കുക. ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞാലും നമ്മളൊന്നും കൂടെ ഇതേപോലെ തന്നെ എന്താ പറയുക, ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം അടിയിൽനിന്ന് ചൂടുണ്ടാവില്ല, നമ്മളെ പാനിൻ്റെ ചൂടുണ്ടാവായിരിക്കും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ആ ചൂടാറുന്നവരെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രമേ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഒന്നും ചൂടുള്ള ഒന്നും നമ്മളെ തലയിൽ അപ്ലൈ ചെയ്യരുത്. ഈവൻ നമ്മൾ ഈ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യല, അപ്പോഴും ഒരു ചെറിയ ചൂടേ പാടുള്ളൂ. നല്ല ചൂടുണ്ടാകും, പാടില്ല, മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊരു ബൗളിൽ വയ്ക്കുക. ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായിട്ട് എന്തായിട്ടുണ്ടാവും, ചൂടാറിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് ഞാനിതേ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളിത് എപ്പോഴാണോ തലയിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പം തന്നെ ഉണ്ടാക്കണം കേട്ടോ. കുറേ നേരം വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പറ്റില്ല. ആദ്യം മുടി ആദ്യം ചീവണം. ഓരോ സ്ട്രാൻസ് എടുത്തിട്ട് ചെയ്ത് അത് മടിയിൽ വെച്ചോ. ഇപ്പം ഇതേ സുധിയുടെ തലയിൽ കംപ്ലീറ്റ് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്കാൽപ്പിൽ അയച്ചിട്ടൊന്നും കുഴപ്പമില്ല, നമ്മളെ സ്ട്രാൻസിൽ നന്നായിട്ട് ആക്കിയിട്ടുണ്ടായിരിക്കണം. അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മുടിയുടെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് ആക്കിയിട്ടാണ് ചെയ്യേണ്ടത്.
ഇനി മുടിയിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ചീർപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കണം. അതായത് നമുക്ക് ആ സ്ട്രെയ്റ്റനിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓരോ ഇഴയിലും കിട്ടണമെങ്കിൽ ഇതുപോലത്തെ ഗ്യാപ്പില്ലാത്ത ഒരു ചീർപ്പ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ചീന്തേണ്ടത് കേട്ടോ. എന്നിട്ട് താഴേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നമ്മളൊരു 1 hour വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ ഹെയർ സ്റ്റാൻസൊക്കെ ഒന്ന് ഡ്രൈ ആവും. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ഷാമ്പു യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിപ്പോൾ 1 rupee ഒരു ക്ലിനിക് പ്ലസിൻ്റെ ഷാമ്പു ആണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹെയർ വാഷ് ചെയ്യണം. നമ്മുടെ റെമഡി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലത്തെ റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഹെയർ നന്നായിട്ട് ഡ്രൈ ആയിട്ടപ്പോൾ ഉള്ളപ്പോൾ തന്നെ നല്ലൊരു സ്മൂത്തണിങ് എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം അത് സ്ട്രെയിറ്റ് ആയ പോലെ തന്നെ, പക്ഷെ ഒരു 15 minutes കഴിഞ്ഞപ്പോഴേക്കും പഴയ മുടിയുടെ കോലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതൊരു 30 minutes കൊണ്ടോ അല്ലെങ്കിൽ 1 hour കൊണ്ടോ നമുക്ക് കിട്ടുന്ന എഫക്റ്റ് ഒരു 15 minutes ലാസ്റ്റ് ചെയ്യുന്നുള്ളൂ. തുടക്കത്തിൽ നമ്മൾ കണ്ടതിനേക്കാളും നല്ലൊരു റിസൾട്ട് 15 minutes വരെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതുകൊണ്ട് നമുക്കൊരു കാര്യമില്ലല്ലോ. അപ്പോൾ ഈ ഒരു റെമഡി കൊണ്ട് പക്ഷേ ഒരു നല്ലൊരു സ്മൂത്തണിങ് എഫക്റ്റ് നമ്മുടെ ഹെയറിന് കിട്ടുന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഹെയർ സ്ട്രൈറ്റ്നർ പോലത്തെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യണം. അല്ലാതെ ഈ ഒരു റെമഡി കൊണ്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.